സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോളിയം സ്പൈക്ക് സ്റ്റോക്സിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ വോളിയം കയറുന്ന സ്റ്റോക്കുകൾ എങ്ങനെ ട്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം മാനുവലി ഓരോ സ്റ്റോക്കുകളും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ ഏതെങ്കിലും ഒക്കെ സ്റ്റോക്ക് വോളിയം സ്പൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ടൈമിൽ നമുക്ക് മെസ്സേജ് കിട്ടും ലൈവായിട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം അമരരാജ ബാറ്ററി വന്നിട്ടുണ്ട്, ബജാജ് ഓട്ടോ വന്നിട്ടുണ്ട്, നാഷണൽ വന്നിട്ടുണ്ട്, അതേപോലെ ഐ ജിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വോളിയം ബ്രേക്കൗട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യും? അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വന്നാൽ അത് ബയോ സെല്ലോ ഒന്നല്ല നമുക്ക് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വോളിയം സ്പൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആ സ്റ്റോക്കിൽ നല്ല വോളിയം കയറിയിട്ടുണ്ടെന്ന്. നമുക്ക് നോക്കാം അമരരാജ ബാറ്ററി, അത് ഓപ്പണിംഗ് ടൈമിൽ തന്നെ ഒരു നമുക്ക് കിട്ടിയ മെസ്സേജാണ്. അപ്പോൾ അതിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം, നമുക്ക് ട്രേഡിംഗ് വ്യൂ ചാർട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ വോളിയം സ്പൈക്ക് ഇൻഡിക്കേറ്റർ നമുക്ക് കിട്ടുന്നതാണ്, നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ അമരരാജ ബാറ്ററി ആദ്യം ചെക്ക് ചെയ്യാം, വോളിയം സ്പൈക്ക് നടന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, അതെ, നിങ്ങൾക്ക് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വോളിയം സ്പൈക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ ഇത് വെച്ചെങ്ങനെ ട്രേഡ് ചെയ്യാം? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വോളിയം സ്പൈക്ക് പോസിറ്റീവ് ആണ്. നമ്മൾ ഇവിടുന്ന് ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോസേ വരത്തുള്ളൂ, കണ്ടല്ലേ. അപ്പോൾ ഇത് ഇത് നമുക്ക് ജസ്റ്റ് ഒരു സിഗ്നൽ മാത്രമാണ്, അതായത് ആ സ്റ്റോക്കിൽ നല്ല വോളിയം കയറുന്നുണ്ട്, അപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രേഡ് നമ്മൾ വേറെ സ്ട്രാറ്റജി യൂസ് ചെയ്യണം. ആ സ്ട്രാറ്റജിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ നിക്കോളാസ് നീ ഒന്ന് ജസ്റ്റ് ടെലിഗ്രാം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി സ്ട്രാറ്റജിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ ടൈം ഫ്രെയിം 15 മിനിറ്റ് ആകണം. ഇപ്പോൾ 5 മിനിറ്റ്സ് യൂസ് ചെയ്യാം, പക്ഷേ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ഈ സ്ട്രാറ്റജിയിൽ. 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇൻട്രാഡേക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടുന്ന ടൈം ഫ്രെയിമാണ്. നമുക്ക് 15 മിനിറ്റ് ആക്കാം. അതിനുശേഷം നമ്മൾ CPR ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം. ഇപ്പോൾ CPR ഇൻഡിക്കേറ്റർ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ലഭ്യമാണ്. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററിൽ CPR ടൈപ്പ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ കിട്ടുന്നതാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. അത് തന്നെ റെസിസ്റ്റൻസും സപ്പോർട്ടും നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ട്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് അമരരാജ ബാറ്ററി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ് അതായത് 9:30 വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാൻഡിൽ റെസിസ്റ്റൻസിൽ തട്ടിയിരിക്കണം, അല്ലെങ്കിൽ സപ്പോർട്ടിൽ ടച്ച് ചെയ്തിരിക്കണം. അപ്പോൾ അതിന് ഇടയിലുള്ളതാണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ട് റെസിസ്റ്റൻസിനും ടച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെയാണ്, അതായത് നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസിന് താഴെയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സെല്ലിന് പോവാം. അപ്പോൾ നമുക്കിവിടെ സെല്ലിന് പോയി കഴിഞ്ഞാൽ അത് താഴേക്ക് വരും. ഈ സെല്ലിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ ടാർഗറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അടുത്ത CPR പോയിന്റ് ആണ് നമ്മുടെ ടാർഗറ്റ്. അതുപോലെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ റെസിസ്റ്റൻസിന് മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നത്, കണ്ടോ. അത് താഴേക്ക് വന്ന് ക്ലോസിങ് ടൈമിൽ സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്തത് ബജാജ് ഓട്ടോ ആണ് വന്നിരിക്കുന്നത്. പിന്നെ നാഷണൽ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ നാഷണലും 32 രൂപയുള്ള ആറോ ഞാൻ എടുക്കാറില്ല. അതായത് നമ്മൾ എപ്പോഴും 100 രൂപയ്ക്ക് മുകളിലുള്ള സ്റ്റോക്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ സ്റ്റോക്സ് നല്ല വോളറ്റൈൽ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നാഷണൽ എടുക്കുന്നില്ല, ഞാൻ ബജാജ് ഓട്ടോ ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ബജാജ് ഓട്ടോയുടെ ചാർട്ട് നോക്കാം. ബജാജ് ഓട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ വോളിയം സ്പൈക്ക് ആയിട്ടുണ്ട്, കണ്ടോ, ഒരു സെക്കൻഡിൽ വന്നിട്ട്. അതിനുശേഷം നമ്മൾ നോക്കാം ക്യാൻഡിലാണ്, ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് റെസിസ്റ്റൻസ് 2 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ക്യാൻഡിൽ റെസിസ്റ്റൻസ് മുകളിൽ ക്ലോസ് ചെയ്തതിന് അർത്ഥം നമ്മൾ ബൈ എടുക്കാമെന്നാണ്, കാരണം സ്ട്രോങ് ആണ്. അവിടെ മാർക്കറ്റ് കയറിപ്പോയി നോക്കും. അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് വന്നിരിക്കുന്നത്. അത് നമുക്ക് നല്ലൊരു പോയിൻറ്റ് ഇത്രയും കയറ്റത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇതിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതായിരിക്കും അടിച്ച് താഴേക്ക് വന്നിരിക്കുന്നത്. ഞാൻ R1 R2 മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് റെസിസ്റ്റൻസിൽ അടിച്ചിട്ട് താഴേക്ക് വന്ന് R3 അടിച്ചിട്ട് താഴേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ റെഫർ ചെയ്യേണ്ടത് വോളിയം സ്പൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ആക്കുകയും അതിനുശേഷം നമ്മൾ ഈ 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് നോക്കിയാൽ മതി. അത് റെസിസ്റ്റൻസിന് മുകളിലാണെങ്കിൽ ബൈയും റെസിസ്റ്റൻസിന് താഴെയാണെങ്കിൽ സെല്ലിന് പോകേണ്ടത്. ഇനി നമുക്ക് ആ അവസാനത്തെ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ വന്നിരിക്കുന്നത്, IGL. ആ IGL സ്റ്റോക്സിനും കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ IGL നമുക്ക് നോക്കി കാണാം, ആദ്യത്തെ ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് ബ്രേക്കൗട്ട് സംഭവിച്ചിട്ടുണ്ട്, അതായത് വോളിയം സ്പൈക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ടച്ച് ചെയ്തിട്ടുള്ളൂ ലൈനിൽ. അപ്പോൾ ഇവിടെ നമുക്ക് സെല്ല് റിസ്ക്കാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന 15 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ നോക്കി കാണാം, അത് നമ്മുടെ
സെല്ലാണ്, നല്ലൊരു സെൽ സിഗ്നലാണ്, കാരണം അത് റെസിസ്റ്റൻസിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. സെല്ല് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് സി പി ആർ ലെവലാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അത് സി പി ആറിൽ ടച്ച് ചെയ്തിട്ടില്ല, അത് റിവേഴ്സ് പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ റിവേഴ്സ് പോകുമ്പോൾ നമ്മുടെ റിവേഴ്സ് പോകണം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ക്യാൻഡിൽ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആർ വണ്ണിന് മുകളിൽ വീണ്ടും ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആർ വണ്ണിന് മുകളിൽ ബൈ വീണ്ടും ഇടണം. അതായത് ഇവിടെ നമ്മൾ സെല്ല് ചെയ്തത് നമ്മൾ എക്സിറ്റ് ചെയ്യണം, കാരണം നമ്മൾ ടാർഗറ്റ് അടിച്ചിട്ടില്ല. അത് നമ്മളിവിടെ എക്സിറ്റ് ചെയ്ത് വീണ്ടും ഒരു ബൈയിലേക്ക് പോകണം, കാരണം നമുക്ക് വീണ്ടും ഒരു ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. ആ ബൈ നോക്കിയാൽ പിന്നെ താഴേക്ക് വന്നിട്ടില്ല, നേരെ പോയിട്ട് നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റ് ആർ ടിയിൽ ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വോളിയം സ്പൈക്ക് കിട്ടുന്ന സ്റ്റോക്കിൽ വെച്ച് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഡൗട്ടാണ് നമുക്ക് വോളിയം സ്പൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ബൈ ആണോ സെല്ലാണോ എന്ന്. നമ്മൾ ആദ്യം ഇത് നമുക്ക് ജസ്റ്റ് സിഗ്നൽ മാത്രമേ തരുന്നുള്ളൂ. അതായത് ഇതിൽ ഈ ഒരു സ്റ്റോക്സിൽ ഒരുപാട് വോളിയം കയറിയിട്ടുണ്ട് ഓപ്പണിംഗ് ടൈമിൽ. അപ്പോൾ അതൊരു ഒരു സൈഡിൽ മൂവ്മെൻറ്റ് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ സി പി ആർ ഇൻഡിക്കേറ്ററും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഫോം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കും. ഇതുവരെ എനിക്ക് നല്ലൊരു പെർഫോമൻസ് ആണ് തോന്നിയിട്ടുള്ളത്, നന്നായി പോകുന്നുമുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാം, ഞാൻ എൻ്റെ മെയിൽ ഐ ഡി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.